ദൃശ്യമാധ്യമ രംഗത്ത് ടെക്നോളജിയുടെ ഉപയോഗം വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും വേണം ചെയ്യാൻ എന്നതിൻ്റെ ഒരു പ്രകട ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസം മനോരമ ടെലിവിഷൻ ന്യൂസ് പ്രക്ഷേപണത്തിൽ സംഭവിച്ച താളപ്പിഴയുടെ ഒരു പ്രത്യേക കാരണം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവിടെ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ വിഷ്വൽസ് ഒരു ഭാഗത്തുകൂടെ ഇങ്ങനെ പോവുകയും സൗണ്ട് ട്രാക്ക് മാറിപ്പോവുകയും ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ലൈവ് എന്ന് എഴുതി കാണിക്കുന്നുണ്ടെങ്കിൽ കൂടി ഏകദേശം അരമണിക്കൂർ നേരത്തോളം ഇങ്ങനെ സൗണ്ട് വേറെ വിഷ്വൽ വേറെ ആയിട്ട് ഇങ്ങനെ ബേസിക് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അത് മോണിറ്റർ ചെയ്യുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് നിയന്ത്രിക്കാനുള്ള സാങ്കേതികമായിട്ടുള്ള ജ്ഞാനം ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത്തരം ഒരവസ്ഥയിൽ കാണികൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവരുടെ കയ്യിൽ എപ്പോഴും റിമോട്ട് ഉണ്ടാവും, റിമോട്ടിൽ അടുത്ത ചാനലിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. എപ്പോഴും ഇത്തരം സ്റ്റുഡിയോകളിൽ എൻ്റെ പിന്നാമ്പുറ പണികളിൽ വളരെ കഴിവുള്ള ആളുകളെ നിയമിക്കാൻ ചാനലുകാർ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് ഒരു ഒരു കാഴ്ച ദൃശ്യമാധ്യമത്തോട് താല്പര്യമുള്ള ഒരു കാഴ്ചക്കാരിൽ നിന്ന് മാത്രം ഞാനതിനെ വിശേഷിപ്പിക്കുന്നു. അങ്ങനെ ഒരു ആളുടെ ഒരു അഭിപ്രായമാണത്.